ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഒരു NPC പ്ലെയറിനെ. ഞാനിപ്പോൾ ചുമ്മാ ഒന്ന് ഷൂട്ട് ചെയ്തപ്പോൾ തന്നെ നമ്മുടെ സ്പൈനോ ഡ്രാഗൻ ദേ അവിടെ ചെന്ന് അവനെ കടിച്ചു കൊന്നിരിക്കുന്നതാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് നമ്മുടെ ഈ ഗെയിമിലേക്ക് ഇത് കൊണ്ടുവരുന്നത്, RG സ്റ്റൂള് വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നത് എന്ന് കാണിച്ചു തരുന്നതാണ്. അതുപോലെ തന്നെ ഫ്രണ്ട്സ്, നമ്മുടെ ഗെയിമിലേക്കാണെങ്കിൽ റേസിംഗ് കാറും കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ട് ഞാൻ ഇവിടെ ഓടിച്ചു കിടക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് കിട്ടുന്നതെന്ന് കാര്യങ്ങളൊക്കെ ഞാൻ ഇന്ന് പറയുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ബോട്ടും കാര്യങ്ങളൊക്കെ വരാൻ പോകുന്ന നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം അതും ഇന്ന് ഈ വീഡിയോ കൂടെ തന്നെ ഉൾപ്പെടുത്തി നമ്മൾ പറയുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ബൈക്കിൻ്റെ കാര്യവും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പോലീസ് ബൈക്ക്. അപ്പം അതിൻ്റെ കാര്യം എന്തോ എന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോ കൂടെ തന്നെ പറയുന്നതായിരിക്കും. അതുകൊണ്ട് ആര് സ്കിപ്പ് ചെയ്ത് കാണേണ്ടതാണ്. പുതിയ RG സ്റ്റൂളൊക്കെ നമ്മുടെ ഇനി വരാൻ പോകുന്ന അപ്ഡേറ്റിൽ എന്തൊക്കെയാണ് RG സ്റ്റൂളൊക്കെ വരാൻ പോകുന്നത് വെച്ചാൽ ഞാൻ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ അടുത്ത് പറയുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തഴക്കണം സബ്സ്ക്രൈബ് ബട്ടണും തൊട്ടപ്പുറത്ത് ബെൽ ഐക്കണം ചെയ്ത് തന്നെ ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ ഫ്രണ്ട്സ്, നിങ്ങളെ ഈ വീഡിയോ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂട് ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഞാനൊരു PC ഗെയിം കളിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം PC ഗെയിം എന്ന് പറയുമ്പോൾ മറ്റേ GTA കളിക്കാനാണ്. അപ്പോൾ ഏത് സെർവർ വേണമെന്ന് ഞാൻ കമൻറ്റിൽ പോളിടാം. അപ്പോൾ നിങ്ങൾ അഡ്ജസ്റ്റും സപ്പോർട്ട് ചെയ്യേണ്ടതാണെങ്കിൽ ഏത് സെർവറിൽ കളിക്കണമെന്ന്. അതുപോലെ തന്നെ നിങ്ങൾക്ക് PC യിൽ ഏതെങ്കിലും സ്റ്റോറി മോഡ് കളിക്കണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്ത് തന്നെ നമ്മളും ആ സ്റ്റോറി മോഡ് കളിക്കുന്നതായിരിക്കും. അപ്പം എന്തായാലും നമുക്കിനി ഒട്ടും ടൈം വേസ്റ്റ് ചെയ്ത് നമുക്കിനി വീഡിയോയിലേക്ക് പോകുന്നതായിരിക്കും. അപ്പം നമുക്കിനി RG സ്റ്റൂള് വെച്ചിട്ടുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളും എന്താ നമുക്കിനി നോക്കാം. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്, ഞാനിപ്പോൾ ഒരാളെ ഇപ്പോൾ ടാർഗറ്റ് ചെയ്ത് ഇപ്പോൾ ലോ വേടി വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സ്പൈന് ഇപ്പോൾ നേരെ ചെന്ന് അവരെ കൊന്ന് കളയുന്നത് നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. അവർ ഓൺ ദ സ്പോട്ട് കൊന്നു കളയുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ അവിടെ ഒരു കറുത്ത ടീഷർട്ട് പോകുന്നുണ്ട്, ഞാനിപ്പോൾ അവൻ്റെ ചുമ്പോ ഒന്ന് വേടി വെച്ച് കാണിച്ചു തരാം. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ സ്പൈന് ഇപ്പോൾ ഓടിപ്പോൾ അവനെ ഇപ്പോൾ കൊല്ലാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇതിനി എങ്ങനെയാണ് ഇനി ചെയ്യാൻ പറ്റുന്നത്, എങ്ങനെയാണ് ഇനി ഓരോരുത്തരെ ടാർഗറ്റ് ചെയ്ത് കൊല്ലാൻ പറ്റുന്നത് എന്നൊക്കെ ഞാൻ കാണിച്ചു തരുന്നതാണ്. അതിനു മുമ്പായിട്ട് നമ്മുടെ RG സ്റ്റൂള് ഇപ്പോൾ നമുക്ക് കൊണ്ടുവന്നേക്കുന്ന കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളുണ്ട്, അത് ഞാനിപ്പോൾ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഇനി നമുക്കിനി നേരത്തെ ഫോൺ എടുത്ത് RG സ്റ്റൂളിൻ്റെ ആ ഫോൺ എടുത്തിട്ട് ഫോൺ കളർ നമ്മുടെ ഫോണിൻ്റെ ഇപ്പം സൈഡിലൊക്കെ കളറൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ട് ഞാനിപ്പോൾ കളർ ഗ്രീൻ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ ഇപ്പോൾ ഗ്രീൻ ആയത്. അങ്ങനെ നമ്മളിപ്പം ആ ഫോണിൻ്റെ കളർ ഇപ്പോൾ ഗ്രീൻ മറ്റ് റെഡ് ആക്കാം, റെഡ് മറ്റ് ബ്ലൂ ആക്കാം, അങ്ങനെ പല രീതിയിലുള്ള കളറും രീതിയൊക്കെ ആക്കാൻ പറ്റും. അതുപോലെ ഓരോ കളർ നമുക്ക് മാറ്റാൻ പറ്റും. ഇനി എന്ന് പറയുമ്പോൾ നമുക്ക് ഇൻഫിനിറ്റി ഹെൽത്ത് ആക്കിയിടാം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ പോലീസുകാർ നമ്മളെ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റുന്നുണ്ട് ഫയർ ഷോട്ടൊക്കെ, കാരണം നമ്മൾക്ക് ഇനി കൊണ്ടുതന്നെ നമ്മൾ ചത്തുപോകും. അതുകൊണ്ട് ഇൻഫിനിറ്റി ഹെൽത്ത് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് RG സ്റ്റൂള് വേറെ ഏതൊക്കെയാണ് വർക്ക് ചെയ്യുന്നത് നമ്മൾ കാണിച്ച് തരുന്നതാണ്. UI ഓഫ് എന്ന് കൊടുത്തതാണ്. നമ്മൾ UI ഓഫ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്ക്രീനിനകത്തുള്ള നമ്മുടെ ജോയി സ്റ്റിക്ക്, ഫോണ് കാര്യങ്ങളെല്ലാം ഹൈഡായിട്ട രീതിയിൽ കാണാത്ത രീതിയിലായിരിക്കും ഇരിക്കുന്നത്. അപ്പം അത് UI ഓൺ ആക്കുമ്പോൾ നമുക്ക് തിരിച്ച് നമ്മുടെ പഴയതുപോലെ തന്നെ നമുക്ക് വരുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഇപ്പം ഇനി അടുത്ത ടൂളെന്ന് പറയുമ്പം നമുക്കിനി ഫോൺ എടുത്ത് RG സ്റ്റൂൾ എടുക്കണ്ടേ. RG സ്റ്റൂൾ എടുത്തതിന് ശേഷം ഒരു മിനിറ്റ് ഞാൻ പറയപ്പോയി, നമുക്കിനി നേരെ RG സ്റ്റൂൾ എടുക്കാം. RG സ്റ്റൂൾ എടുത്തിട്ട് നമുക്കിനി ഇവിടെ സേവ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുക്കാം. സേവ് എന്ന് പറഞ്ഞാൽ നമ്മൾ സേവ് കൊടുത്തതന്നെ നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് ഇപ്പോൾ സേവ് ആയിട്ടുണ്ട്, ലൊക്കേഷൻ സേവ് ആയിട്ടുണ്ട്. ഇനി നമ്മളിനി ഒരു ബൈക്ക് എടുക്കേണ്ടതാണ്. ബൈക്ക് എടുത്തിട്ട് നമുക്കിനി കുറച്ച് ദൂരെ അങ്ങോട്ടെങ്കിലും പോകാം. നമുക്ക് ഇവിടുന്ന് മാറി ഇത് കുറച്ച് ദൂരെ അങ്ങോട്ട് പോയി നോക്കാം. പോയിട്ട് നമുക്ക് അവിടെ ചെന്നിട്ട് നമുക്കൊരു ടെലിപ്പോർട്ട് ചെയ്യാനുള്ള രീതിയിലുള്ള മാർഗ്ഗമാണ് നമ്മൾ ഈ RG സ്റ്റൂൾ വെച്ച് ഇപ്പം ഞാൻ ചെയ്ത് കാണിക്കാൻ പോകുന്നത്. അപ്പം നിങ്ങൾക്കിതെല്ലാം ഈ ഒരു അപ്ഡേറ്റിൽ, ഇപ്പോൾ വരാൻ പോകുന്ന അപ്ഡേറ്റിൽ നിങ്ങൾക്ക് ഇതെല്ലാം ഈ ഫീച്ചേഴ്സും കാര്യങ്ങളും കിട്ടും. അപ്പോൾ കിട്ടുമ്പോഴത്തേക്ക് നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എങ്ങനെയുണ്ട് നിങ്ങളൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ നമ്മൾ പിന്നെ ഇനി RG സ്റ്റൂള് വെച്ച് കുറേ കുറേ ഫീച്ചേഴ്സും കാര്യങ്ങളും കൊണ്ടുവരാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇനി അത് ഏതൊക്കെയാണെന്ന് നമുക്കിനി നോക്കാം. അപ്പോൾ ഇനി വരുന്ന അപ്ഡേറ്റ്സിലൊക്കെ നമ്മൾ അറിയിക്കുന്നതായിരിക്കും. ഇപ്പോൾ വരുന്ന അപ്ഡേറ്റ്സിലെ ഉള്ള ഫീച്ചേഴ്സ് ഇങ്ങനെയാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ നമ്മളിവിടുന്ന് LOAD ലോഡ് അടിച്ചു. ഇനി നമ്മളിനി നേരെ നമ്മളിനി സേവ് ചെയ്തെടുത്തിട്ട് നമ്മളിനി പെട്ടെന്ന് തന്നെ ടെലിപ്പോർട്ട് ഇട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റുന്നുണ്ട് ഞാനിപ്പോൾ എവിടെയാണ് സേവ് ചെയ്തത്, അവിടെ തന്നെ ഞാൻ തിരിച്ചെത്തിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. ഇനി ഇപ്പോൾ എന്ന് പറയാം ഇതാണ് ഒരു ടൂള്. അപ്പോൾ ഇനി അടുത്ത ടൂൾ എന്ന് പറയുമ്പം നമ്മുടെ സ്പൈനോ ഡ്രാഗൻ വെച്ച് എങ്ങനെയാണ് ഇവരെ കൊല്ലുന്നത്, നമ്മളൊരു ഫയർ ചെയ്യുമ്പം അവരുടെ അടുത്തോട്ട് ഓടിപ്പോയിരുന്നത് എങ്ങനെയാണ് കൊല്ലുന്നതെന്ന് നമ്മൾ ഈ ഒരു വീഡിയോ തന്നെ കാണിക്കുന്നതായിരിക്കും. അതിന് നമുക്കിനി RG സ്റ്റൂള് വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് നമ്മൾ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഇനി നമ്മളിനി RG സ്റ്റൂള് എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇവിടെ ടാർഗറ്റ് ലോക്കഡ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ടൈപ്പ് ചെയ്യണം. അപ്പം ഇത് വരാൻ പോകുന്ന പറയുമ്പോൾ നമ്മുടെ സ്പൈനോ ഡ്രാഗൻ എന്നാണ് നമ്മുടെ സിറ്റിയിലോട്ട് വരുന്നത്. അന്ന് നമ്മുടെ ചീപ്പ് കോഡും കാര്യങ്ങളും കിട്ടുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു RG സ്റ്റൂള് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ ടാർഗറ്റ് ലോക്കഡ് ഞാൻ കൊടുത്തിട്ടുണ്ട്. കൊടുത്തപ്പോൾ തന്നെ നമ്മളിപ്പോൾ ഒരാളെ വെടിവെച്ചപ്പോൾ തന്നെ അവരുടെ അടുത്ത് വന്ന് അവരെ കൊന്ന് കളഞ്ഞ്, നമ്മളെ കൊല്ലത്തില്ല. അപ്പം നമ്മളാണ് ഇവരെ ടാർഗറ്റ് ചെയ്ത് കൊടുക്കുന്നത് സ്പൈനോ ഡ്രാഗന്. അപ്പം നമ്മളെ കൊല്ലത്തില്ല. നമ്മളിപ്പോൾ അവിടെ കാണുന്ന ഒരു സ്ത്രീയെ കൊന്നിട്ടുണ്ട് NPC പ്ലെയറിനെ. അതുപോലെ തന്നെ നമുക്കിനി തൊട്ടപ്പുറത്ത് കാണുന്ന ഒരു മനുഷ്യനെ ഇവിടെ നടന്നു പോകുന്നുണ്ട്, അവരെ നമുക്ക് വെടിവെച്ച് ലോക്ക് ചെയ്ത്
കൊടുക്കാം. ഇപ്പം ഞാൻ വെടി വെച്ചിട്ടുണ്ട്, ഇപ്പം സ്പൈൻ ഓട്ടറാക്കി നേരെ പോയി അവനെയും കടിച്ചു തിന്നിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഫീച്ചറും കാര്യങ്ങളൊക്കെ വരുന്നത്, ഈ ടാർഗറ്റ് ലോക്കിൻ്റെ ഫീച്ചറും കാര്യങ്ങളൊക്കെ വരുന്ന പറയുമ്പോൾ നമ്മുടെ സ്പൈൻ ഓട്ടറാക്കൻ സിറ്റിയിൽ നിന്ന് വരുന്നോ, അന്ന് നമുക്ക് ജീപ്പ് കോഡും കാര്യങ്ങളും ഗെയിം പ്ലേ ഒക്കെ കിട്ടുമ്പോഴത്തേക്ക് ഗെയിം പ്ലേ ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ അന്ന് പറയുന്നതായിരിക്കും ഈ ഇതിൻ്റെ ഫീച്ചറും കാര്യങ്ങളും വന്നിട്ടുണ്ടെന്ന്. അപ്പം നിങ്ങൾക്ക് എത്ര പേർക്ക് ഈ ഫീച്ചറും കാര്യങ്ങളും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനിയും ഇതിനേക്കാളും കുറച്ചുകൂടി ഫീച്ചറും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ, നമ്മുടെ ആർ ജി സ്റ്റൂഡിലെ ഫീച്ചറും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്തേനാ, നമ്മൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും, അതുപോലെ ഇടുന്നതായിരിക്കും. ഫ്രണ്ട്സ്, ഈ ടൂളും കാര്യങ്ങളൊക്കെ വർക്കാവും, പക്ഷേ നമ്മുടെ സ്പൈനോ ട്രാക്കർ വന്നതിന് ശേഷമാണ് ഇത് ആക്ടിവേറ്റ് ആവുന്നത്. അപ്പോൾ വന്നതിന് ശേഷം നമ്മൾ ഇടുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ റേസിംഗ് കാറിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളും നമുക്ക് കിട്ടിയിട്ടുണ്ട്, നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു അപ്ഡേറ്റിൽ റേസിംഗ് കാറും കാര്യങ്ങളൊന്നും വരത്തില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നമുക്കിപ്പോൾ പുതിയതായിട്ട് ഇപ്പം താറും കാര്യങ്ങളൊക്കെ ആഡാകാൻ പോകുന്നുള്ളത്, നമുക്ക് ഈ ഒരു അപ്ഡേറ്റിലേക്ക് നമുക്ക് റേസിംഗ് കാർ കിട്ടത്തില്ല. അപ്പം എത്ര പേർക്ക് ഈ റേസിംഗ് കാർ വേണമെന്നൊക്കെ ഉള്ളവരാണെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്ത് തന്നെ നമുക്ക് വരുന്ന അപ്ഡേറ്റ്, ഇനി നെക്സ്റ്റ് അപ്ഡേറ്റിലേക്ക് നമ്മൾ ഈ റേസിംഗ് കാറൊക്കെ കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എത്ര പേർക്ക് ഈ റേസിംഗ് കാര്യങ്ങളൊക്കെ വേണം എന്നുള്ളവരാണെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്ത് തന്നെ നമ്മൾ അതിനനുസരിച്ച് കൊണ്ടുവരുന്നതായിരിക്കും. ഇപ്പം എന്ന് പറയുമ്പോൾ നമ്മുടെ താറ് അതുപോലെ തന്നെ പല പല കാര്യങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവരുന്നുള്ളതുകൊണ്ട് ഇപ്പം അതുകൊണ്ട് ഈ ഒരു അപ്ഡേറ്റിലേക്ക് കൊണ്ടുവരാൻ കുറച്ച് പാടാന്ന് അവർ പറഞ്ഞായിരുന്നു. എന്തായാലും ഡെവലപ്പർ പറഞ്ഞാൽ നമ്മുടെ കസ്റ്റമറിൻ്റെ എന്ന് വെച്ചാൽ നിങ്ങളുടെയൊക്കെ ഒരു സപ്പോർട്ടേഴ്സ് ഉണ്ടെങ്കിൽ നമ്മളത് ഉടനെ തന്നെ കൊണ്ടുവരുന്നതായിരിക്കും എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര പേർക്ക് ഈ റേസിംഗ് കാറുകളൊക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്ത് തന്നെ അത് ഉടനെ തന്നെ അവർ കൊണ്ടുവരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഫ്രണ്ട്സ്, നമ്മുടെയാണെങ്കിൽ ബോട്ടിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഡെവലപ്പർ ചെയ്യുന്നത്. അപ്പോൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇനി ബോട്ടും കാര്യങ്ങളൊന്നും ഈ അപ്ഡേറ്റിലേക്ക് വരത്തില്ലെന്ന് പറഞ്ഞായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ തന്നെ ഒത്തിരി അപ്ഡേറ്റ്സ് ഇങ്ങനെ കൊണ്ടുവന്ന് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. അപ്പോൾ ബോട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് നെക്സ്റ്റ് അപ്ഡേറ്റിലായിരിക്കും കിട്ടുന്നത്. പക്ഷേ ബോട്ടിന് പകരമായിട്ട് നമ്മുടെ ഈ ഹോട്ട് വാട്ടറും നമുക്ക് ഈ ഒരു അപ്ഡേറ്റിലേക്ക് കിട്ടുമെന്ന് നമ്മളോട് ഡെവലപ്പർ പറഞ്ഞായിരുന്നു. കാരണം ഈ ഒരു അടുത്ത് അവസാന സമയത്തായിരുന്നു നമ്മളോട് പറഞ്ഞത് ബോട്ടിൻ്റെ കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത്. പക്ഷേ അവരെന്തായാലും നമുക്കൊരു ഉറപ്പ് തന്നിട്ടുണ്ട്, അടുത്ത അപ്ഡേറ്റിലേക്ക് അവർ ഒരു ബോട്ടല്ല, മൂന്ന് തരത്തിലുള്ള ബോട്ട് എന്ന് വെച്ചാൽ ലോ ബോട്ട്, മീഡിയം ബോട്ട്, ഹൈ ബോട്ട്, അങ്ങനെ ഒരു ഈ മൂന്ന് തരത്തിലുള്ള ബോട്ടും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുമെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ എന്തായാലും അത് നല്ല രീതിയിൽ കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് ശ്രമിക്കാം. ഇതിപ്പോൾ എന്ന് പറയുമ്പോൾ ഹോട്ട് വാട്ടർ തുറക്കുന്ന ചീപ്പ് കോഡും കാര്യങ്ങളും രീതിയാണ് തോന്നുക. എന്ന് വെച്ചാൽ നമുക്ക് ചീപ്പ് കോഡും കാര്യങ്ങളും വെച്ച് അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹോട്ട് വാട്ടറായി മാറും, നോർമൽ വാട്ടർ ഹോട്ട് വാട്ടറായിട്ട് മാറുമെന്ന് അങ്ങനത്തെ രീതിയിലാണ് നമുക്കിപ്പം ഡെവലപ്പർ ഇപ്പോൾ നമ്മളോട് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇനി വരുന്ന അനുസരിച്ചിട്ട് നമുക്കിനിയും അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ കിട്ടുമ്പോഴത്തേക്ക് ഞാൻ ഇതിൻ്റെ ഗെയിംപ്ലേയും കാര്യങ്ങളും അതുപോലെ തന്നെ എന്താണ് ചീപ്പ് കോഡും കാര്യങ്ങളൊക്കെ ഇല്ല ഞാൻ ഇതിനകത്ത് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എത്ര പേർക്ക് ഈ ഹോട്ട് വാട്ടർ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ബോട്ട് ഈ മൂന്ന് സൈസിലെ ബോട്ട് വേണമെന്നുള്ളവരാണെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്ത് തന്നെ ഞാൻ അതിനനുസരിച്ചുള്ള നമ്മുടെ ഡെവലപ്പറോട് സംസാരിച്ച് നമുക്ക് സെറ്റ് ആക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഫ്രണ്ട്സ്, നമ്മുടെ പോലീസ് ബൈക്കിൻ്റെ ഗുഡ് ന്യൂസും കാര്യമുണ്ട്. പോലീസ് ബൈക്ക് എന്തായാലും ഇപ്പോൾ വരത്തില്ല, അതല്ല ഗുഡ് ന്യൂസ്. നമ്മുടെ ബൈ ഗെയിമിലേക്ക് രണ്ട് ബൈക്ക് റീപ്ലേസ് ചെയ്തിട്ട് പുതിയ പുതിയ ബൈക്ക് വരുന്നുണ്ട്. ഒന്ന് R1 R15 ഈ ഒരു ബൈക്കിൻ്റെ മോഡൽ മാറി പുതിയൊരു മോഡൽ മോഡിഫിക്കേഷൻ്റെ രീതി വരുന്നുണ്ട് നമ്മുടെ ഈ ഒരു അപ്ഡേറ്റിൽ. അതുപോലെ തന്നെ നമ്മുടെ പൾസറിൻ്റെ ബൈക്ക് പൾസർ 200 ബൈക്കിൻ്റെയും റീപ്ലേസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ഈ രണ്ട് ബൈക്കിനാണ് റീപ്ലേസും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മുടെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും ഏതൊക്കെ രീതിയിൽ മോഡൽ ഏതൊക്കെ മോഡൽ രീതിയാണ് നമ്മുടെ ബൈക്കും കാര്യങ്ങളൊക്കെ വന്നേക്കുന്നതെന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഈ രണ്ട് മോഡൽ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് പറയേണ്ടതാണ്, കമൻറ്റ് ചെയ്യേണ്ടതാണ് നിങ്ങൾക്ക് ഇത് മാറ്റണോ വേണ്ടതെന്നൊക്കെ. എന്തായാലും ഇപ്പം നമുക്ക് മാറ്റി വരുന്നുണ്ട് ഈ ഒരു അപ്ഡേറ്റിൽ. അപ്പോൾ മാറ്റി വരുമ്പോൾ അത് കണ്ടിട്ടും കൂടെ നിങ്ങളൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി, കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി അത് മാറ്റണോ വേണ്ടതെന്ന്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു അപ്ഡേറ്റിൽ കിട്ടാൻ പോകുന്ന പറയുമ്പോൾ നമ്മുടെ പോലീസ് സ്റ്റേഷനകത്തിലെ പോലീസ് കാർഡ്, അതുപോലെ തന്നെ NPC പ്ലെയേഴ്സ്, അതുപോലെ തന്നെ രണ്ട് ഡ്രാഗൺസ്, ഇങ്ങനത്തെയുള്ള മിക്കുള്ള കാര്യങ്ങളൊക്കെ നമുക്കിപ്പോൾ കാണിച്ചല്ല മിക്കുള്ളതും വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്ര പേർക്ക് ഈ ഒരു അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് ഇഷ്ടപ്പെടുമെന്ന് നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് നിങ്ങളെ ഉടനെ തന്നെ അറിയിക്കുന്നതായിരിക്കും. ഇപ്പോൾ നമ്മുടെ ഡേറ്റും കാര്യങ്ങളൊക്കെ റിവീൽ ചെയ്തായിരുന്നു March 5. അപ്പോൾ എന്തായാലും അതിൽ വല്ല മാറ്റങ്ങൾ വരുവാണെങ്കിൽ നമ്മൾ ജസ്റ്റ് അറിയിക്കുന്നതായിരിക്കും. കുറേ പേര് നമ്മളോട് പറഞ്ഞ് തന്നെ നേരത്തെ ആവുമെന്ന്. എന്തായാലും ചാൻസ് ഉണ്ട്, ഇല്ലെന്നല്ല, എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്തായാലും ഡെവലപ്പറോട് നമ്മൾ സംസാരിക്കുന്നുണ്ട്. എന്തായാലും അവർ പറയുന്ന പറയുമ്പോൾ എല്ലാം കൂടെ ഒന്ന് ആഡ് ചെയ്ത് വരുമ്പോൾ ആരോ ടൈം എടുക്കുമെന്നാണ് പറഞ്ഞത്. എന്തായാലും ആ ടൈമിന് മുമ്പായിട്ട് എത്തുമെന്ന് നമുക്കൊന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ പിന്നെ നിങ്ങൾ ഒട്ടും ടൈം വേസ്റ്റ് ചെയ്താൽ നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ, ബൈ.